മോൾക്ക് നമ്മളില്ലാതെ പറ്റില്ല എന്നും അപ്പൂനറിയാലോ. ഇനി അമരാവതിയില് തമ്പിസാറിനെ കാണാൻ ചെന്നപ്പോ അങ്ങേര് അപ്പൂന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും പറഞ്ഞ് എഴുതിയറിഞ്ഞിട്ടുണ്ടാവോ? ആ അങ്ങനൊന്നും ഉണ്ടാവില്ല. അമ്മാമ്മ പറഞ്ഞു കേട്ടില്ലേ, ഈ കാലത്തിനിടയ്ക്ക് തമ്പിയും ഒരുപാട് മാറിപ്പോയിന്ന്. ചെയ്തതൊക്കെ തെറ്റുകളായിരുന്നെന്നും അതിനായിട്ട് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞെന്നല്ലേ അമ്മാമ്മ പറഞ്ഞത്. താൻ ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. വേണ്ട ദേവി, താനിപ്പൊ അങ്ങോട്ട് പോണ്ട, മോൾ ഇങ്ങോട്ട് വന്നോളൂ. മോക്ക് എന്താ വേണ്ടത്? എനിക്ക് അമ്മയടുത്ത് പോണം. അമ്മ കരയില്ല മോളെ, പറയുന്ന കേൾക്ക്. കരയില്ല മോളെ, കരയില്ല മോളു, കരയില്ലടാ. മോക്ക് ഡാടിയില്ലടാ, കരയില്ലടാ. എന്താ മോളു? കരയല്ലേ, കരയല്ലേടാ, അമ്മ വന്നില്ലേ, അമ്മയുടെ ദൈവം മോള് കരയല്ലേ. വേണ്ട വേണ്ട വേണ്ട, ഓ വേണ്ട, കരയല്ലേ. അമ്മയുടെ ദൈവം മോൾ എന്തിനാ കരയുന്നേ? മമ്മി എന്തിനാ മോളെ വഴക്ക് പറഞ്ഞു? കേക്കട്ടെ, അമ്മയുടെ അച്ഛന്റെയും കൂടെ കിടക്കണോന്ന് പറഞ്ഞതിനാ അച്ഛാ. മോളെ, അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടക്കണം പറഞ്ഞാണോ മോള് കരഞ്ഞത്? അതെ അച്ഛാ. അത് മോളുടെ കൂടെ കിടക്കുന്നത് മമ്മിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. എനിക്ക് മമ്മിയുടെ കൂടെ കിടക്കണ്ട, എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നാ മതി. അതിനെന്താ മോള്, അച്ഛന്റെ അമ്മയുടെ കൂടെ തന്നെ കിടന്നുറങ്ങിയാ മതി കേട്ടാ. അച്ഛന്റെ ചക്ര മോള്. ഇനി എന്നെ മമ്മിയുടെ അടുത്ത് വിടല്ലേ അച്ഛാ? ഇല്ല മോളെ.